ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരുതി. ആദ്യസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതും ഒരു ട്രാവൽ വ്ലോഗാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഇരപ്പൻകൂട്ടം വെള്ളച്ചാട്ടം കാണുവാനാണ്. അത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിൽ കൂടുതലും കൊല്ലം ജില്ലയിൽ തന്നെ ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് ഇരപ്പൻകൂട്ടം വെള്ളച്ചാട്ടം. അപ്പോൾ എൻ്റെ സ്ഥലം ചാത്തന്നൂരാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ചാത്തന്നൂരിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. ചാത്തന്നൂരിൽ നിന്ന് നമ്മൾ പൂയപ്പള്ളി വഴി നമ്മൾ വെളിയം ഓടനാവട്ടം അവിടം വരെയാണ് നമ്മളുടെ ഈ യാത്രയുടെ ഒരു ഭാഗം. ഈ ഓടനാവട്ടത്തു നിന്നാണ് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോണത്. പക്ഷേ പൂയപ്പള്ളിയിൽ നിന്ന് നമുക്ക് നേരെയുള്ള റോഡ് വഴി നമുക്ക് അമ്പലംകുന്ന് എത്താതെ അമ്പലംകുന്ന് ജംഗ്ഷനിൻ്റെ കുറച്ച് ഇപ്പുറത്ത് നമുക്ക് ഇടതോട്ട് തിരിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇരപ്പൻകൂട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ ജംഗ്ഷനിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ പോയേക്കുന്നത് ഓടനാവട്ടം വഴിയാണ്. അപ്പം ആ ഒരു ഡെസ്റ്റിനേഷനാണ് ഞാനിപ്പോൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് പോകാനായിട്ട് പറയാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഈ യാത്ര ഒന്ന് പ്രയോജനപ്പെടുത്തണം. കാരണം വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അധികം ആരും ചെന്ന് ചേരാ, സത്യത്തിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന് വളരെ ചുരുക്കം പേർക്ക് മാത്രം അറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഇരപ്പൻകൂട്ടം വെള്ളച്ചാട്ടം. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്ക് മാത്രമല്ല ചെറിയ കുട്ടികൾക്ക് വരെ, അതായത് ഒരു നമ്മൾ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ കൊണ്ടുപോകാൻ നമുക്ക് സാധ്യതയില്ലാത്ത കുഞ്ഞുങ്ങളില്ലേ, അപ്പം ആ അത്രയും ചെറിയ കുട്ടികളെ വരെ നമുക്ക് സേഫായ രീതിയിൽ കൊണ്ടുപോയി അവർക്കും കൂടെ ഇതിനകത്ത് എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വെള്ളച്ചാട്ടമാണിത്. അപ്പോൾ ഇത് ഓടനാവട്ടം ജംഗ്ഷനിൽ നമ്മൾ എത്താൻ പോവുകയാണ്. അപ്പം അതിന് മുമ്പ് ഒരു പെട്രോൾ പമ്പുണ്ട്. അപ്പം അതിന് ഓപ്പോസിറ്റായിട്ട് വാളകത്തേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. അപ്പം അത് നമ്മൾ തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത്. അപ്പം ഏകദേശം ഒരു 3-3.5 കിലോമീറ്ററോളം വരും നമുക്ക് ഇരപ്പൻകൂട്ടം വെള്ളച്ചാട്ടത്തിനടുക്ക് എത്താനായിട്ട്. അപ്പം നമുക്ക് പോവാം. അപ്പം ഇനി നമ്മൾ എത്താൻ പോകുന്നത് വാപ്പാല എന്നുള്ള ജംഗ്ഷനിലാണ്. ആ വാപ്പാല ജംഗ്ഷൻ കഴിയുമ്പോഴത്തേക്കും ഒരു ഹോസ്പിറ്റലൊക്കെ വരും. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷനിൽ നമ്മൾ വലതോട്ട് തിരിഞ്ഞാണ് നമ്മൾ ഇരപ്പൻകൂട്ടത്തിലോട്ട് പോകുന്നത്. ഇത് താരതമ്യേന ചെറിയൊരു റോഡാണ്, കുറച്ചൊക്കെ പൊളിഞ്ഞൊക്കെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഇതുവഴിയാണ് നമ്മൾ ഇരപ്പൻകൂട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കാണുന്ന ഈ പാലമാണ് നമ്മളുടെ ഇരപ്പൻകൂട്ടം വെള്ളച്ചാട്ടത്തിലേക്കുള്ള ജംഗ്ഷൻ്റെ ഒരു അടയാളം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ വലത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്കൊരു ഇച്ചിരി വഴി തെറ്റിയിരുന്നു. പണ്ട് ഇവിടെ ഒരു ബോർഡുണ്ടായിരുന്നു, ഇരപ്പൻകൂട്ടം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് ബോർഡുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ബോർഡില്ല. അപ്പം നമ്മളിപ്പോൾ ഇനി പോകാൻ പോകുന്നത് ഒരു ഓഫ് റോഡാണ്, കണ്ടോ? വളരെ ചെറിയ റോഡാണ്, അത്യാവശ്യം ഒരു കാറ് പോകും, അത്രയും ഉള്ള ഒരു റോഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ബൈക്കിനകത്ത് ഞാൻ കൂടി ഇരുന്നപ്പോഴത്തേക്കും ഓടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പിന്നെ ഞാൻ നടന്നു. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ പോവുകയാണ്. ഈ റോഡൊരു 300 മീറ്ററാണ് ഉള്ളത്. വെള്ളച്ചാട്ടത്തിന് അടുത്തെത്താൻ 300 മീറ്ററാണ് ഈ ഓഫ് റോഡ് ഉള്ളത്. അപ്പോൾ ഇടയ്ക്കൊക്കെ സാർ ഇങ്ങനെ എന്നെ കാത്തു നിന്നിരുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ആ ഇരപ്പാണ് ഇരപ്പൻകൂട്ടം വെള്ളച്ചാട്ടം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് ആ ഇരപ്പൻകൂട്ടം വെള്ളച്ചാട്ടത്തിന് ഇങ്ങനെ ഒരു പേര് വന്നതെന്ന്. ഭയങ്കര ഇരപ്പാണ്, നമുക്ക് ഒരു പരിധി തൊട്ടേ ആ ഇരപ്പ് നമുക്ക് കേൾക്കാമായിരുന്നു.
അപ്പോൾ നമ്മൾ ആ ദൂരെയായിട്ട് കണ്ടു തുടങ്ങിയതാണ് ഇരപ്പൻ കൂട്ടം വെള്ളച്ചാട്ടം. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഈ ഇരപ്പിൻ കൂട്ടം വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്ക് ഈ പാറക്കൂട്ടങ്ങളിലെല്ലാം ഇരിക്കാനും നമുക്ക് കുടുംബാംഗങ്ങളോട് വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും എല്ലാം പറ്റിയൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഇത് രണ്ട് ചെറിയ അരുവികൾ വന്ന് ഒന്നിച്ച് ചേർന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടത്തിനുള്ളത്. അതിൻ്റെ ഒരു ഇരപ്പ് ഭയങ്കര ഇരപ്പാണ്. അപ്പം അങ്ങനത്തെ ഉള്ളൊരു വെള്ളച്ചാട്ടമാണിത്. ഇത് കൊല്ലത്ത് നിവാസികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുത്താവുന്ന ഒരു വാട്ടർഫാളാണ് ഈ ഇരപ്പൻ കൂട്ടം വെള്ളച്ചാട്ടം. കണ്ടോ, ഈ രണ്ട് സൈഡിലെയും അരുവികളാണ് ഇതാ ഈ ഒരു സംഗമ സ്ഥാനത്ത് വന്ന് സംഗമിക്കുന്നതാണ് ഈ വാട്ടർഫാളിൻ്റെ ഒരു പ്രത്യേകത. ഞാനും സാറും കൂടി കുറച്ച് സെൽഫി എല്ലാം എടുത്തായിരുന്നു, കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. ഫോട്ടോഷൂട്ടിനെല്ലാം പറ്റിയ അടിപൊളി സ്ഥലമാണ്. വിവാഹ പാർട്ടികൾക്കും എൻഗേജ്മെൻ്റ് പാർട്ടികൾക്കെല്ലാം ഇവിടെ വന്ന് നല്ല അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയൊരു സ്ഥലമാണ് ഇരപ്പൻ കൂട്ടം വെള്ളച്ചാട്ടം. അപ്പോൾ കഴിയുന്നവർ എല്ലാവരും ഈ സ്ഥലം സന്ദർശിക്കുക, എൻജോയ് ചെയ്യുക. കൊല്ലം നിവാസികളാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഒട്ടും ചിലവില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് കുറച്ചൊരു 10-15 കിലോമീറ്റർ പോയാൽ എത്താവുന്ന ഒരു സ്ഥലമാണിത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.